ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക, ബോത്ത് എ ആൻഡ് ബി. കാരണം എന്താണ്? അക്രുവൽ ആൻഡ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളും നമുക്കറിയാം, അതായത് എന്താണ്? എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു റവന്യൂ ആയിരിക്കണം, മാച്ച് ചെയ്യണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയണേ. അപ്പൊ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അതുപോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ്സ് നോക്കണം. അതുപോലെ സി എസ് സി ബിയിൽ നമുക്ക് എന്താ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. കേരള ബാങ്ക് വരുമ്പോൾ നെഗറ്റീവ് മാർക്കും ഉണ്ട്. അതായത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഒരു എന്റിറ്റിയുടെ അല്ലെങ്കിൽ അസറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എടുക്കുക? ഹൈ ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് യൂട്യൂബ് ചാനൽ. ആമൻഷിത. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ എൻട്രിയുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ആപ്പിൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോഴ്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്ന ഒരു ഫീച്ചറാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓരോ വർഷത്തെയും സബ്ജക്ട് വൈസായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരള ബാങ്കിൻ്റെയും അതുപോലെ സി എസ് സി ബിക്കും, കേരള ബാങ്കിനും സി എസ് സി ബിക്കും ഒരുമിച്ച് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ്. അതായത് അക്കൗണ്ടിങ്, നമുക്കറിയാം അക്കൗണ്ടിങ് കേരള ബാങ്കിനായാലും അതുപോലെ സി എസ് സി ബിക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള, അതായത് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നോക്കുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിയറിയും നോക്കണം. പക്ഷേ തിയറിനേക്കാളും കൂടുതൽ നമ്മൾ എം സി ക്യൂസിനെ ആയിരിക്കണം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. കാരണം തിയറി പഠിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് നിങ്ങൾ നോക്കി വയ്ക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്കറിയാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അക്കൗണ്ടിങ്ങിന് വേണ്ടി, അതായത് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് റൂൾസും ഗൈഡ്ലൈൻസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസിനെ എല്ലാത്തിനെയും കൂടി പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ, അതായത് നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഗൈഡ്ലൈൻസിനെയും റൂൾസിനെയും റെഗുലേഷൻസിനെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, രണ്ടാമത്തെയോ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷൻസും. അതായത് ആശയങ്ങളും സമ്പ്രദായങ്ങളും മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആശയങ്ങളാണ്, അത് 9 എണ്ണമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4 എണ്ണമുണ്ട്. നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് 10 എണ്ണം കേട്ടോ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് 10 എണ്ണം, അതുപോലെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കാം. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അക്കൗണ്ടിങ് കോൺസെപ്റ്റും കൺവെൻഷൻസും. അതിലപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഒബ്ജക്റ്റീവ് എവിഡൻസ്, ഗോയിങ് കൺസേൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, അക്രുവൽ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് കൺവെൻഷൻസിലോ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസ്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതൊക്കെ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും അക്കൗണ്ടിങ് പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും, പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഇതിൽ ഈ ഒരു ടോപ്പിക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത്. കാരണം തിയറി പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ലെവലിൽ വരുമ്പോഴാണ് നിങ്ങൾ മിക്കവർക്കും തെറ്റിപ്പോവുക. അപ്പോൾ നമ്മൾ നോക്കാം. കേരള ബാങ്കിനായാലും സി എസ് ഇ ബിയിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണിത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം ഈ ഒരു സെഷനിൽ. നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നോക്കാം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സും അതുപോലെ ക്യാപിറ്റൽ, അതായത് ഓണർ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി വേറെ വേറെയാണ്. ബിസിനസ്സും ഓണറും രണ്ട്
ആൾക്കാരാണ്. അതായത് ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് നമ്മൾ കണക്കാക്കും, രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതായത് ഒരിക്കലും ഓണറും ബിസിനസ്സും ഒരേ ഒരാളല്ല, ഒന്നിച്ച് വരില്ല. അതായത് ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും, അതിനെ ഡ്രോവിങ്സിലാണ് ആക്കുക, അല്ലേ? ഡ്രോയിങ്സ്. അതുപോലെ ഓണറിനെ ക്രെഡിറ്ററായിട്ടാണ് ബിസിനസ്സിൽ നമ്മൾ കാണുക, കാരണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്ററായിട്ട് കാണും. അതുപോലെ ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കും. അതായത് ബിസിനസ്സും ഓണറും രണ്ടും വേറെ വേറെ വ്യക്തികളാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ബിസിനസ്സിലെ ആവശ്യങ്ങളും ഓണറുടെ പേഴ്സണൽ ആവശ്യങ്ങളും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുവരാൻ പാടില്ല, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? അതായത് ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻസിൽ മണി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോണിറ്ററി ബേസിൽ മണിയുടെ ഇക്വലൻ്റ് ആയിട്ട്, പൈസയുടെ ഇക്വലൻ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മോണിറ്ററി ടേംസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, എല്ലാവരും പ്ലസ് വൺ തൊട്ട് അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് പഠിക്കുന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, അതിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ട്രാൻസാക്ഷൻസ് മോണിറ്ററി ബേസിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അതെന്താ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എവിഡൻസ്. അതായത് ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? എവിഡൻസ് വേണം. ആ പേരിൽ നിന്ന് അറിയാൻ പറ്റും, ഒബ്ജക്റ്റീവ് എവിഡൻസ്. അതായത് ആ ട്രാൻസാക്ഷൻസിന് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ എവിഡൻസ് വീതം ഉണ്ടാവണം. അതായത് ഇപ്പോൾ സെയിൽസ് റിസീപ്റ്റ് അല്ലെങ്കിൽ പർച്ചേസിൻ്റെ ബില്ല്, അതൊക്കെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും സൂക്ഷിച്ചു വെക്കണം. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അതൊക്കെ ഓരോ ട്രാൻസാക്ഷനും നടന്നതിനുള്ള എവിഡൻസ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ആ പേരിന് തന്നെ നമുക്കറിയാൻ പറ്റും, അല്ലേ? അത് എന്താണ്? അതായത് ബിസിനസ് എപ്പോഴും എന്താണ് പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും ബിസിനസ് അടുത്ത വർഷം അവസാനിക്കും എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. ബിസിനസ് എന്താ പോയിക്കൊണ്ടേയിരിക്കും, ബിസിനസ്സിൻ്റെ ടൈം ഇൻഡെഫിനിറ്റ് ആണ്. നമുക്ക് എന്താ പോയി ബിസിനസ് ഉറപ്പായിട്ടും അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷവും ഒക്കെ കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിൽ വേണം നമ്മൾ ഫോളോ ബിസിനസ് നടത്താനായിട്ട്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇയർ എന്നോട്ടാണ്, അക്കൗണ്ടിങ് ഇയർ ഏപ്രിൽ, ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് 31st March വരെയാണ് അക്കൗണ്ടിങ് ഇയർ. അപ്പം അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. ആ ഒരു വർഷം കഴിഞ്ഞാലും എന്താ അടുത്ത വർഷവും ബിസിനസ് ഉറപ്പായിട്ടും നടക്കും, ബിസിനസ് ഒരിക്കലും എന്താ വൈൻഡ് അപ്പ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്നും കൂടി ഇതിനെ പറയും, എന്താണ് പറയുക? അതായത് ഒരു അസറ്റ് നമ്മൾ പ്രൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? അത് ആ അസറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ പൈസ എത്ര രൂപയ്ക്കായിരുന്നു, ആ കോസ്റ്റ് എത്ര കോസ്റ്റ് ആണോ അസറ്റ് മേടിച്ചപ്പോൾ ഉണ്ടായത് അതേ കോസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഒരിക്കലും കറൻറ്റ് മാർക്കറ്റ് വാല്യൂ നോക്കില്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് അസറ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയാണോ അത് തന്നെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ആ രൂപ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ഒരിക്കലും മാർക്കറ്റ് വാല്യൂ എടുക്കില്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് അസറ്റ് ബൈ ചെയ്തപ്പോൾ എത്ര, അതായത് അസറ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയാണോ കോസ്റ്റ് ആയത്, എത്ര വിലയാണോ ആയത്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഡുവൽ ആസ്പെക്ട്. അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും. ഏതാണ്? ക്രെഡിറ്റും ഉണ്ടാവും, ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. അതാണ് ഡുവൽ ആസ്പെക്റ്റ് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷനിൽ ഉറപ്പായിട്ടും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. അത് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അനുസരിച്ചാണ്. അതായത് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും, ഡെബിറ്റും ക്രെഡിറ്റും. അതുകൊണ്ട് തന്നെ അതിനെ ഡുവൽ ആസ്പെക്ട് എന്ന് പറയും. ഇത് മിക്കവാറും ചോദിച്ച് കാണാറുണ്ട് ക്വസ്റ്റ്യനിൽ. അടുത്തത് തന്നെയാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റിൻ്റെ വേറൊരു പേരെന്താണ്? റിയലൈസേഷൻ കോൺസെപ്റ്റിൻ്റെ വേറെ പേര്
റവന്യൂ റെക്കഗ്നീഷൻ എന്നും കൂടി പറയും. റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്, അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്താ അവിടെ നമുക്കൊരു അസറ്റ് കൈമാറി ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് എന്താ ആ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നേരത്തെ എന്താ ഇപ്പം സെയിൽ ചെയ്യാൻ നമ്മൾ ഒരു അസറ്റ് വെച്ചു, അതിനെന്താ പൈസ നേരത്തെ കിട്ടി അഡ്വാൻസ് ആയിട്ട് എന്ന് കരുതി നമുക്ക് എന്താ ഒരിക്കലും സെയിൽ നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതായത് റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ആ അസറ്റ് എപ്പോഴാണോ നമ്മൾ റിയലൈസ് ചെയ്യുക, അസറ്റ് കൊടുക്കുന്നത് എപ്പോഴാണോ ആ ടൈമിൽ മാത്രമാണ് സെയിൽ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നത്. പൈസ നേരത്തെ മേടിച്ചു എന്നോ വൈകി മേടിച്ചു എന്നോ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യേണ്ട എപ്പോഴാണ് ട്രാൻസാക്ഷൻ എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം. ഒരിക്കലും പൈസ എപ്പം മേടിച്ചു എന്ന ചിലപ്പോൾ ട്രാൻസാക്ഷൻ നടന്ന് കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കാം. നമ്മൾ പക്ഷെ റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ് ആ ഒരു ട്രാൻസാക്ഷൻ ഏത് ടൈമിലാണോ നടന്നത് ആ ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അതാണ് റവന്യൂ, അപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്തായിരിക്കും? അതായത് ഉറപ്പായിട്ടും എക്സ്പെൻസും റവന്യൂ എന്തായിരിക്കണം? മാച്ച് ആയിരിക്കണം. ഒരു വർഷത്തെ എക്സ്പെൻസും റവന്യൂ എന്താ തുല്യമായിരിക്കണം. എക്സ്പെൻസ് ഈസിക്കൽ ടു റവന്യൂ ആയിരിക്കണം, മാച്ച് ചെയ്യണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയണേ. അക്രുവൽ കോൺസെപ്റ്റ് എന്താ? അക്രുവൽ കോൺസെപ്റ്റ് നമുക്ക് ഈ മാച്ചിങ് കോൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്ന് പറയാം. അതായത് ആ വർഷം ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നടന്നോ, അതായത് സെയിലിന് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ എന്താ നമ്മൾ അഡ്വാൻസ് ഫോർ സെയിൽ എഗെയിൻസ്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് പറഞ്ഞത്. അക്രൂഡ് ഇൻകം എല്ലാം എന്താ ആ വർഷത്തെ ആണെങ്കിൽ ആ വർഷം തന്നെ അത് കാണിക്കണം. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി കൺവെൻഷൻസ് നോക്കാം. ഫസ്റ്റത്തെ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ എന്താ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു വർഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വേറെ മെത്തേഡ് അങ്ങനെ പാടില്ല. എല്ലാ വർഷവും എന്ത് ചെയ്യണം? സെയിം മെത്തേഡ് തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ എന്താ സെയിം തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മെത്തേഡ് മാറ്റിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അതിൻ്റെ റീസണും അതെന്താണ് മാറ്റി ഏത് മെത്തേഡാണ് ഇനി തൊട്ട് യൂസ് ചെയ്യണേന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോട്ടായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ കൊടുക്കണം. ഓക്കെ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയിൽ അതാണ് പറയുന്നത്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി വഴി നമുക്ക് എന്താ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഫുള്ളായിട്ട് സെയിം മെത്തേഡിൽ വേണം യൂസ് ചെയ്യാമെന്നുണ്ടാവും അക്കൗണ്ടിങ് മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ഫേംസായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ഒക്കെ പറ്റും. അതൊക്കെ ഈ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി വഴി എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൺവെൻഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഇതും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഫുൾ ഡിസ്ക്ലോഷർ, അതായത് എല്ലാ വിവരങ്ങളും ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ കസ്റ്റമറിനെ അറിയാവുന്ന ക്രെഡിറ്ററിനെ അറിയാവുന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയണം. അപ്പോൾ ഫുൾ എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. നെക്സ്റ്റ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഈ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് എടുക്കാം. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസിൽ പറയുക, അതായത് ഫുൾ ഡിസ്ക്ലോഷർ നമ്മൾ ചെയ്യണം, പക്ഷേ നമ്മൾ ഈ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ചിലപ്പോൾ ചില കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് സീക്രട്സ് ഉണ്ടാവും, അത് ആ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്യുക എന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് കൺസർവാറ്റിസം പ്രിൻസിപ്പിൾ. കൺസർവാറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറയുന്നത് അതായത് ഭാവിയിൽ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മൾ എന്താ ഓരോ കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ബിസിനസ്സിൽ. അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഉണ്ടാവും, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് എന്താ കൺസിഡർ ചെയ്യണം. ഭാവിയിൽ ലോസ് ഉണ്ടാവാൻ നഷ്ടമുണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലോ അത് കൺസിഡർ ചെയ്യരുത്. ഇതാണ് കൺസർവാറ്റിസം പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇപ്പം അതിന് എക്സാമ്പിളാണ്, ഇപ്പം നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് കൊടുക്കും അല്ലേ, കാരണം എന്താണ്, അതൊരു ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉറപ്പായിട്ടും കൊടുക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്.
ഓക്കെ, അതാണ് കൺസർവാറ്റിസം പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CSEB വഴിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിലായിരിക്കും ചോദിക്കുക. കേരള ബാങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാവും, അത് കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നോക്കി വേണം പോകാൻ. ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കണം. അതുപോലെ CSEBയിൽ നമുക്ക് എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പക്ഷേ കേരള ബാങ്ക് വരുമ്പോൾ നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പം അതും കൂടി കൺസിഡർ ചെയ്ത് വേണം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് നോക്കാൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്തിനെ ബേസ് ചെയ്താണ്? ഓപ്ഷൻ എ സബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ ബി പ്രാക്ടിക്കാബിലിറ്റി, ഓപ്ഷൻ സി കൺവീനിയൻസ് ഇൻ റെക്കോർഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ? എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി പ്രാക്ടിക്കബിലിറ്റി ആട്ടോ. പ്രാക്ടിക്കബിലിറ്റി ബേസ് ചെയ്താണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുക. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ, ആൻസർ വരിക ഓപ്ഷൻ ബി പ്രാക്ടിക്കബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് പ്രിൻസിപ്പിൾ ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഈച്ച് ഇയർ. അതായത് ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ എല്ലാ വർഷവും അക്കൗണ്ടിംഗ് മെത്തേഡ്സ് സെയിം ഒരു അക്കൗണ്ടിംഗ് മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് പ്രിൻസിപ്പിളിലാണ് പറയുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ എ മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ ബി പ്രൂഡൻസ്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഫുൾ ഡിസ്ക്ലോഷർ. ഏതായിരിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ അല്ലേ ഏത് മെത്തേഡാണ്? കൺസിസ്റ്റൻസി അനുസരിച്ചാണ്. കൺസിസ്റ്റൻസി അനുസരിച്ചാണ് എന്താ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളിലാണ്. ഓക്കെ, കൺവെൻഷൻ ഫോർ കൺസിസ്റ്റൻസിയിലാണ് പറയുന്നത്. അക്കൗണ്ടിങ് മെത്തേഡ്സ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ടെക്നിക്സ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ എന്താ സെയിം തന്നെ വേണം എല്ലാ വർഷവും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് പ്രിൻസിപ്പിൾ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് ടേക്കൺ. അതായത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഒരു എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ അസറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എടുക്കുക? ഓപ്ഷൻ എ, അതായത് ചിലപ്പോൾ കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും, അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ കുറവ് അതെടുക്കണത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ടും കിട്ടും. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലവർക്ക് എന്താ ഡൗട്ട് വരും അല്ലേ. ഓപ്ഷൻ എ മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ ബി കൺസർവേറ്റിസം, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഫുൾ ഡിസ്ക്ലോഷർ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസിൽ ലെസ് ആയിട്ടുള്ള എടുക്കണേ? ഓപ്ഷൻ ബി കൺസർവാറ്റിസം പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. അക്കോർഡിംഗ് ടു കൺസർവാറ്റിസം പ്രിൻസിപ്പിൾ ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ഈസ് ടേക്കൺ ആസ് കോസ്റ്റ് വാല്യൂ ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് കോസ്റ്റ് വാല്യൂവിലും മാർക്കറ്റ് പ്രൈസിലും ഏതാണോ ലോവസ്റ്റ് ആയിട്ടുള്ളത് അതായിരിക്കും എന്താ കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അത് ഏത് പ്രിൻസിപ്പിളിലാണ്? കൺസർവാറ്റിസം പ്രിൻസിപ്പിളിലാണ്. ഈ കൺസർവാറ്റിസം പ്രിൻസിപ്പിളും കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളൊക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഗോയിങ് കൺസേണും ബിസിനസ് എൻറ്റിറ്റി, ഈ നാലെണ്ണം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കുറേ അധികം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഇങ്ങനത്തെ അതായത് കേസ് സ്റ്റഡിയും കൂടി നടത്താം. ഒരിക്കലും ചിലപ്പോൾ നേരിട്ട് ചോദിക്കില്ല, കേസ് സ്റ്റഡിയിലൂടെ ആയിരിക്കും ചോദിക്കുക. കേരള ബാങ്ക് എക്സാമിനൊക്കെ പ്രത്യേകിച്ച് ഒരു കേസ് പോലെ തന്നിട്ട് ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് ഇത് തന്നെ നമുക്ക് എന്താ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഒരു കമ്പനി ഒരു എ ലിമിറ്റഡ് ഉണ്ടായിരുന്നു, അവിടെ ലോവസ്റ്റ് വാല്യൂ ആണ് എടുത്തത്, കാരണം എന്താണ്, അങ്ങനെ ചോദിക്കാം. ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം. പിന്നെ കേരള ബാങ്ക് എക്സാംസിന് അല്ലെങ്കിൽ PSC എക്സാംസിന് നോർമലി കാണുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് വൈസ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊപ്രൈറ്റർ ഓഫ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് ആക്സെപ്റ്റഡ് ഹിയർ? അതായത് ഒരു ബിസിനസ്സിലെ പ്രൊപ്രൈറ്ററിനെ നമ്മൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ അത്രയും ക്രെഡിറ്റർ ആയിട്ട് കാണും. അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്? സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ. ഓപ്ഷൻ എ ബിസിനസ് എൻറ്റിറ്റി, ഓപ്ഷൻ ബി കൺസർവാറ്റിസം, ഓപ്ഷൻ സി കോസ്റ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി മണി മെഷർമെൻറ്റ്. ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? ഏതാണ് ആൻസർ വരിക? ദ പ്രൊപ്രൈറ്റർ ഓഫ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ. കാരണം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് അവിടെ ബിസിനസ്സും അതുപോലെ ഓണറും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. നമ്മൾ ബിസിനസ്സിന് എന്താ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലിമിറ്റഡ് ഫോളോസ്
റിട്ടഡ് ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീഷ്യേറ്റിംഗ് ഇയർ ആഫ്റ്റർ ഇയർ ഡ്യൂ ടു, അതായത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി എന്താണ് നമുക്കറിയാം, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ നമ്മൾ എന്താ ഈ കുറേ അധികം യൂസേജ് കാണും, നമ്മൾ എന്ത് ചെയ്യും ഓരോ വർഷം കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, അതിന് പല മെത്തേഡ്സും ഉണ്ട്, അതിലൊന്നാണ് ഏത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ നോക്കാം. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എ ലിമിറ്റഡ് കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റാതിരിക്കാനുള്ള കാരണം എന്താണ്, ഓപ്ഷൻ എ പ്രൂഡൻസ് ആൻഡ് കൺസർവാറ്റിസം പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ഓപ്ഷൻ സി കോസ്റ്റ് കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി മണി മെഷർമെൻറ്റ്. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ആണ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്, നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡ്സ് സെയിം മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്യണം, ഒരിക്കലും അത് മാറാൻ പാടില്ല. ഇപ്പൊ മാറുകയാണെങ്കിൽ തന്നെ നമ്മളതെന്താ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും അങ്ങനെ മാറ്റാനും പറ്റില്ല. വളരെ ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ മാറ്റാൻ പറ്റുള്ളൂ, ആ മാറ്റിയത് എന്തുകൊണ്ടാണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കൂടെ നോട്ട് ചെയ്ത് പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് അഡ്വാൻസ് ഈസ് റിസീവ്ഡ് എഗെയിൻസ്റ്റ് സെയിൽ ഓഫ് ഗുഡ്സ്, ദ അഡ്വാൻസ് റിസീവ്ഡ് ഈസ് റെക്കോർഡ് ആസ് അഡ്വാൻസ് എഗെയിൻസ്റ്റ് സെയിൽ ആൻഡ് നോട്ട് സെയിൽസ്, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഹിയർ. അതായത് സെയിൽ നടത്താൻ തീരുമാനിച്ചു ഗുഡ്സിന്റെ, അപ്പൊ അതിന് അഡ്വാൻസ് കിട്ടി, അപ്പൊ അഡ്വാൻസ് കിട്ടിയ രൂപയെ നമ്മൾ സെയിൽസിൽ ഉൾപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞ് തന്നെ റെക്കോർഡ് ചെയ്യും. അതിന് കാരണം ഏത് പ്രിൻസിപ്പിളാ? ഓപ്ഷൻ എ അക്രുവൽ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി കോസ്റ്റ് കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ആൻസർ വരിക ഇവിടെ? ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? അതായത് സെയിൽ ഓഫ് ഗുഡ്സിൽ നമ്മൾ എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടി, അത് നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു, സെയിലായിട്ട് കൊടുത്തില്ല, കാരണം സെയിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഏത് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യപ്പെട്ടത്? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക, ബോത്ത് എ ആൻഡ് ബി. കാരണം എന്താണ്, അക്രുവൽ ആൻഡ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളും നമുക്കറിയാം, അതായത് എന്താണ്, എന്താ അവിടെ പറയുന്നത്, അതായത് ട്രാൻസ്ഫർ നടന്നാൽ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയണേ. അക്രൂവലിൽ പറയണ അക്രൂഡ് ഇൻകം, അതുപോലത്തേക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത എക്സ്പെൻസും അഡ്വാൻസ് കിട്ടിയതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യണം, അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരിക, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇവിടെ രണ്ട് പ്രിൻസിപ്പിളും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. നിങ്ങൾ ഒരിക്കൽ ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് നോക്കിയപ്പോൾ എന്താ സിമ്പിൾ ആണ് പ്രിൻസിപ്പിളിൻ്റെ തിയറി, പക്ഷെ അത് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ചിലവർക്കത് പാടായിട്ട് വരാം, ചിലവർക്കൊന്ന് തിങ്ക് ചെയ്താൽ കിട്ടാം. അപ്പം നിങ്ങൾ എന്താ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ബേസിക് കാര്യങ്ങൾ നോക്കി പഠിക്കുക, അത് കഴിഞ്ഞ് തിയറി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഫുൾ എന്താ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഇതുപോലത്തെ എം സി ക്യൂസിനാണ്. എന്തിൻ്റെ കാര്യത്തിൽ? അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പം കേരള ബാങ്കിനാണെങ്കിലും സി എസ് സി ബിയിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കെയർഫിഡിൻ്റെ എക്സാമിനും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതനുസരിച്ച് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് വൺ ഇയർ വിത്ത് ദാറ്റ് ഓഫ് അനദർ ഇയർ ഈസ് പോസിബിൾ ഒൺലി വെൻ ഡാഷ് കോൺസെപ്റ്റ് ഈസ് ഫോളോഡ്. അതായത് ഈ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും വേറൊരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ പോസിബിൾ ആവുന്നത് എപ്പോഴാണ്, ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? ഓപ്ഷൻ എ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാട്ടോ, ഹോംവർക്കാണ്. അതായത് ദ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരിസൺ ഒരു വർഷത്തെയും ഒരു കമ്പനിയുടെ തന്നെ ഒരു വർഷത്തെയും അടുത്ത വർഷം അടുത്ത രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിൾ കോൺസെപ്റ്റ് അനുസരിച്ച് ഫോളോ ചെയ്താലാണ് ഇത് പോസിബിൾ ആവാം? ഓക്കെ, ആൻസർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഫോൾസ്. അതായത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളതെന്ന്. ഓപ്ഷൻ വൺ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ എവറി ഡെബിറ്റ് ദർ വിൽ ബി ഈക്വൽ ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു ഡുവൽ ആസ്പെക്ട്. അതായത് ഡുവൽ ആസ്പെക്ട് അനുസരിച്ച്
എവറി ഡെബിറ്റിനും എന്താണ്, എല്ലാ ഡെബിറ്റിനും ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ ടൈപ്സ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ഫോർ ടൈപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 3, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് റിക്വയർ ദ വാല്യുവേഷൻ ഓഫ് ആൻ അസെറ്റ് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ എ, ഓൾ ആർ ട്രൂ. ഓപ്ഷൻ ബി, ബോത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി, ഓൺലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി, ബോത്ത് 2 ആൻഡ് 3 അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഏതൊക്കെയായിരിക്കും തെറ്റ് നോക്കാം. നമുക്കറിയാം, ഫോർ എവറി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഫോർ എവറി ഡെബിറ്റ് ദർ വിൽ ബി ഈക്വൽ ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു ഡുവൽ ആസ്പെക്ട്. അത് കറക്റ്റാണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ ടൈപ്സ് ആണോ? അല്ല, 2 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞേ ഉള്ളൂ, കോൺസെപ്റ്റും കൺവെൻഷൻസും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് റിക്വയർസ് ദ വാല്യുവേഷൻ ഓഫ് ആൻ അസെറ്റ് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ? അല്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ, ആ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ എത്രയാണോ കോസ്റ്റ് പ്രൈസ് ആയത്, ആ ഒരു പ്രൈസ് ഞാൻ നമ്മളെന്താ വാല്യുവേഷൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ വാല്യുവേഷൻ നടത്തേണ്ടത്, ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനല്ല. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് റിക്വയർസ് ദ വാല്യുവേഷൻ ഓഫ് ആൻ അസെറ്റ് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോത്ത് 2, 1, 3 ആർ ഫോൾസ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 7th ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ വേഗം തന്നെ പറയാം കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടോപ്പിക്സും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ തിയറി നോക്കി, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നിങ്ങൾ എൻട്രിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എൻട്രിയിൽ കോപ്പറേറ്റീവ് CSEBക്കും കേരള ബാങ്കിനും കേരഫെഡിനും സെപ്പറേറ്റ് ആയിട്ട് ഗോൾഡൻ ബാച്ചസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ലൈവ് സെഷനും കിട്ടും, അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷനും കിട്ടുന്നതായിരിക്കും ഈ യൂട്യൂബ് സെഷന്. കൂടാതെ നിങ്ങൾക്ക് എൻട്രിയുടെ ആപ്പിൽ ലൈവ് സെക്ഷനും അതുപോലെ റെക്കോർഡഡ് സെക്ഷനും ക്ലാസ് എക്സ്പേർട്സ് ഫാക്കൽറ്റീസിൻ്റെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സാം ലെവൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് പോലെ കിട്ടും. നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ എത്രയാണ്. അതായത് ഇപ്പോൾ CSEBയുടെ കേസ് ആണെങ്കിൽ CSEBയിൽ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്തു, അത് കഴിയുമ്പോൾ അക്കൗണ്ടൻസിയിൽ നിന്ന്, ഇപ്പോൾ നമുക്കറിയാം അക്കൗണ്ടൻസി ജനറൽ കോർപ്പറേഷൻ ഫോറിൻ കോർപ്പറേഷൻ ലോ ബാങ്കിങ് ഇതുപോലെയാണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് കിട്ടി, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പെർഫോമൻസ് എവിടെയാണ് വീക്കായിട്ടുള്ളത്, ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾക്കത് വീണ്ടും ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കും. ഓക്കെ, അതുപോലെ 24 hours മെൻ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഡൗട്ട് ചോദിക്കാം, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പ്രത്യേകമായിട്ടുണ്ടാവും. ഇത് CSEBക്ക് കോപ്പറേറ്റീവ് CSEB ബാങ്ക്സിനും ബാങ്ക്സിൻ്റെ എക്സാമിനുണ്ടാവും, അതുപോലെ കേരള ബാങ്ക് എക്സാമിനുണ്ടാവും. അപ്പോൾ സഹകരണ മേഖലയിൽ നിങ്ങളൊരു ജോലി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എൻട്രിയിൽ ജോയിൻ ചെയ്യൂ. കാരണം വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, നിങ്ങൾക്ക് അവിടെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും ഫാക്കൽറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ എൻട്രിയുടെ ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ.